प्यारे बच्चे नमस्ते। पिछले कक्षा में हमने पूसी और पिंकी या पिंकी नामक एक कहानी के बारे में चर्चा किया। आज पेज नंबर 52 देखिए, इसमें एक कहानी है। इस कहानी का नाम है चुहिया का स्वयंवर। चुहिया चुहिया मौसान मौसिन्റെ സ്വയംവരം എന്നൊരു കഥയാണ് കേട്ടോ। നോക്കുക, गंगा नदी के किनारे चावन नाम के मुनि रहते थे। एक दिन मुनिवर एक नदी के किनारे जल लेकर आचमन कर रहे थे कि पानी से भरी हथेली में ऊपर से एक चूहिया गिर गई। मुनि ने उसे पीपल के पत्ते पर रखा। मुनि ने अपने तपोबल से उस चूहिया को कन्या का रूप दे दिया और अपने आश्रम में ले आए। उनकी अपनी कोई संतान नहीं थी, इसलिए मुनि पत्नी ने उसका लालन पालन बड़े प्रेम से किया। जब वह विवाह योग्य हो गई तो पत्नी ने मुनि से कहा, नाद, अपनी कन्या अब विवाह योग्य हो गई है, इसके लिए उचित वर की तलाश अब शुरू कर दीजिए। अब नोकू फर्स्ट पैराग्राफ। गंगा नदी के किनारे, गंगा नदी तीरत चवन नाम के, चवन इन पेरुला मुनि रहते थे। और मुनि महर्षि रहते थे, तामस। अब गंगा नदी तीरत चवन महर्षि पर महर्षि तामस। एक दिन और दिवस मुनिवर ई मुनिश्रेष्ठ एक नदी के किनारे और नदी तीरत जल लेकर एंतु आ जलम एड़े आचमन करहते आचमन करना पर പാനം ചെയ്യുക, പൂജയ്ക്ക് മുൻപ് ജലം പാനം ചെയ്യുക, അതായത് കയ്യിൽ വലത്തെ കൈൻ്റെ ഉള്ളം കയ്യിൽ വെള്ളം എടുത്തിട്ട് അത് പാനം ചെയ്യുക, പാനം ചെയ്യാണ് കുടിക്കുക, ഓക്കെ, അതാണ് ആചമൻ। അപ്പോൾ ഏക് ദിൻ മുനിവർ ഏക് നദിക്ക് കിനാരെ ജൽ ലേക്കർ ആചമൻ കരഹേത്തെ കി, അതായത് ആചമനം ജലം പൂജയ്ക്ക് മുന്നേ ജലം പാനം ചെയ്യുമായിരുന്നു। പാനീസെ ക്യ സമയത്താണ് പാനീസെ ഭരി വെള്ളം നിറച്ചിട്ടുള്ള ഹത്തേലി, ഹത്തേലി മീൻസ് ഉള്ളം കയ്യ്, ഉള്ളം കയ്യ് കയ്യിലെ ഊപ്പർസെ മുകളിൽ നിന്ന് ആ കയ്യിലേക്ക് വെള്ളം നിറച്ച ഉള്ളം കയ്യിലേക്ക് ഏക് ചുഹിയ ഒരു പെൺ എലി ഗിർഗൈ വന്ന് വീണു। മുനിനെ ഉസേ പീപ്പൽ കി പത്തേപ്പർ, അങ്ങനെ മുനി എന്ത് ചെയ്തു, ഉസേ ആ എലിയെ പീപ്പൽ കെ പത്തേ, പീപ്പൽ മീൻസ് ബനിയൻ അല്ലേ, ബനിയൻ ട്രീ അരയാൽ മരത്തിൻ്റെ പത്തേപ്പർ ലീഫ്, പത്ത മീൻസ് ലീഫ് ഇലയിലെ പരേഖ വെച്ചു, തൻ്റെ കൈ ജലപാനം ചെയ്യാൻ വേണ്ടിയിട്ട് പൂജയ്ക്ക് മുന്നേ ജലം പാനം ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ വെള്ളം എടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ എടുക്കുന്ന സമയത്താണ് മുകളിൽ നിന്നൊരു എലി വന്നിട്ട് അതിൻ്റെ കയ്യിൽ വന്നു വീണു, ഉള്ളം കയ്യിൽ വന്നു വീണു। ആ സമയത്ത് മഹർഷി എന്ത് ചെയ്തു, ഒരു അരയാലിൻ്റെ ഇലയിൽ ആ എലിയെ ഇരുത്തി। മുനിനെ അപ്പനെ തപോബൽസ്, അങ്ങനെ മുനി എന്ത് ചെയ്തു, തൻ്റെ തപോബൽ, തപോബൽ മീൻസ് തപശക്തി കൊണ്ട് ഉസ് ചുഹിയാക്കോ ആ എലിയെ കന്യക രൂപദേദിയ ഒരു കന്യ, ഒരു സ്ത്രീയുടെ രൂപത്തിൽ, കന്യയുടെ രൂപത്തിൽ അതിനെ ദേദിയ മാറ്റി। അവർ അപ്പനെ ആശ്രമേ ലേ ആയി, എന്നിട്ട് എന്ത് ചെയ്തു, അപ്പനെ ആശ്രമേ തൻ്റെ ആശ്രമത്തിലേക്ക്, തൻ്റെ ആശ്രമത്തിലേക്ക് ലേ ആയി കൂട്ടിക്കൊണ്ട് വന്നു। ഉൻകി അപ്പനെ കോയി സന്താൻ നെഹീത്തി, അങ്ങനെ ആ മഹർഷിക്ക് കോയി സന്താൻ, സന്താൻ മീൻസ് കുട്ടികളൊന്നും നെഹീന്തി ഉണ്ടായിരുന്നില്ല, ഇസലിയെ, അതുകൊണ്ട് മുനി പത്നീനെ, മുനിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉസ്ക അതിനെ ലാലൻ പാലൻ, എന്താ ലാലൻ പാലൻ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലേ, അതിനെ സംരക്ഷിക്കുന്നത് പ്രേംസേക്കുക, വളരെ സ്നേഹത്തോടു കൂടി അതിനെ സംരക്ഷിച്ചു। അബ് വഹ് വിവാഹ യോഗ്യ ഹോ ഗെയ്തോ, ഇപ്പം എന്തുണ്ടായി, അത് അബ് വഹ് വിവാഹ യോഗ്യ, വിവാഹ യോഗ്യമായി, വിവാഹപ്രായമായി ആ സമയത്ത് പത്നീനെ, മുനിയുടെ പത്നി മുനീസെ കഹ മുനിയോട് പറഞ്ഞു, മഹർഷിയോട് പറഞ്ഞു, നാദ് നാദ അപ്നി കന്യ അബ് വിവാഹ യോഗ്യ ഹോ ഗെയ് ഹെ, നമ്മുടെ കന്യ പുത്രി ഇപ്പം എന്താണ് വിവാഹയോഗ്യായിട്ടുണ്ട്, അവൾക്ക് വിവാഹപ്രായം എത്തിയിരിക്കുന്നു, ഇസ്കേലിയെ അവൾക്ക് വേണ്ടി ഉചിത് വർക്ക്, നല്ല ഉചിത അനുയോജ്യനായിട്ടുള്ള വർ, വർ മീൻസ് ആ വരനെ, തലാഷ്, തലാഷ് മീൻസ് സെർച്ചിങ്, നല്ല അനുയോജ്യനായിട്ടുള്ളൊരു വരനെ താങ്കൾ ശുരൂ കർദിയെ അല്ലേ, തലാഷ് കർ, തലാഷ് അബ് ശുരൂ കർദിയെ, ഇപ്പം തന്നെ അന്വേഷിക്കാൻ തുടങ്ങിക്കോളൂ എന്ന് അവർ പറഞ്ഞു। മുനി സൂര്യക്കോ ലേക്കർ ആത്തേ ഹേ അവർ പുത്രീസെ പൂച്ചത്തേ ഹേ, ക്യാ തുമേ സൂര്യ സൂര്യവര രൂപമേ സ്വീകാർ ഹേ, എന്താ ചോദിച്ചത്, മുനി സൂര്യക്കോ ലേക്കർ, സൂര്യനെ
पुत्री से पूछते हैं, पुत्रियोड़ चोदिचु, क्या तुम्हें सूर्यवर रूप में स्वीकार है, ई सूर्य ने निन्दे वरेंडे रूप स्वीकान कहियमें पुत्रियोड़ चोदिचु। पुत्री ने उत्तर दिया, पुत्री उत्तर नल्गी, ताद, ताद मीन्स फादर, तादा अच्छा, ये तो आग की तरह गर्म है, ये तो इद्देहम आग की तरह, आग मीन्स फ्लेम ले ती पोले, गरम है वाले अधिकम हॉट आना, गरम मीन्स हॉट, तीने का स्ट्रॉंग आइटले चूड़ा नहीं दे है तीने, मैं बला इनके साथ कैसे रह पाऊंगी, मैं याने बला इनके साथ कैसे रह पाऊंगी, यानी दे तीने कूड़े इंगेने आना नन्ना इट जीव किया। सूर्य ने कहा, अद कैट सूर्य पर मुझसे अच्छे मेघ है जो मुझे टक कर छिपा लेते हैं, मुझसे इनका अच्छे गुड नल्लद मेघ है, मेघमान क्लाउड आन, जो मुझे टक्कर चिपा लेते हैं, मुझे टक्कर एंटे टक्कर चिपा लेते मरच कहवेपोलू हईडिया मरकान कहव अत्र शक्ति आर नमें मेघम अब मेघमे मेघमा अनुयोज्यन निन के चेरू। मुनि ने मेघको बुलाकर कन्यासे पूछ, अगे मुनि एंतु मेघको बुलाकर मेघते विच्छे कन्यासे पूछ, ई कन्ोड मगोड़ चोदचु, क्या ये तुम्हें स्वीकार हे, एंदा यह इदेते तुम्हें स्वीकार हे, निन के स्वीक कहियमो। कन्या ने कहा, अब कन्या मरुपड़ी परन्यु, ये तो बहुत काला है, इवन वाले अधिकम काला, काला मीन्स ब्लैक, इवन वाले अधिकम ब्लैक अल्ले, वाले अधिकम करुत्तवन अल्ले। मेघ ने कहा, अब मेघम परन्यु, हमसे अच्छे पवन है, हमसे ഞങ്ങളെക്കാൾ എന്നേക്കാളും സൂര്യനേക്കാളും हमसे अच्छे पवन है, ഏറ്റവും ഗുഡ് എന്ന് പറഞ്ഞത് ആരാണ്, പവൻ, പവൻ മീൻസ് വിൻഡ്, കാറ്റാണ്। जो हमें उड़ाकर जहां चाहे ले जाते हैं, जो അതായത് हमें उड़ाकर ഞങ്ങളെ പൊക്കിട്ട് जहां चाहे ले जाते हैं ले ഞങ്ങളെ പോലും എന്താണ് പൊക്കാൻ സാധിക്കുന്ന അത്രയും സ്ട്രോങ് ആണ് ആരാണ് ആരാണ് സ്ട്രോങ് ആ വിൻഡ് ആണ് പവൻ ആണ് എന്ന് പറഞ്ഞു। മുനിനെ പവൻകോ ബുലായ അവർ കന്യാസേ പൂച്ച കന്യാനേ കഹ അങ്ങനെ മുനി എന്ത് ചെയ്തു പവൻകോ ബുലായ പവനെ വിളിച്ചു വിൻഡിനെ വിളിച്ചു കന്യാസേ പൂച്ച കന്യോട് ചോദിച്ചു കന്യാനേ കഹ മറുപടി ചോദിച്ചപ്പോൾ കന്യ എന്താ പറഞ്ഞത് താത് ഏതോ ബടേ ചഞ്ചൽ ഹേ ഇവൻ വളരെയധികം ചഞ്ചൽ ഇളകുന്ന ആളാണ് ചഞ്ചൽ പറഞ്ഞാൽ ഇളകുന്ന ചഞ്ചലനാണ് പവനെ കഹ അത് കേട്ടപ്പോൾ പവൻ പറഞ്ഞു മുജസേ അച്ചേ പർവ്വത് ഹേ മുജസേ അച്ചേ ഇവൻ വളരെയധികം ചഞ്ചലനാണ് ഇളകുന്നവനാണ് ഇളകി മറിയുന്നവനാണ് അല്ലേ അപ്പോൾ പവൻ പറയുകയാണ് മുജസേ അച്ചേ പർവ്വത് ഹേ എന്നേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ളത് ആരാണ് ഏറ്റവും ഗുഡ് ആയിട്ടുള്ളത് ആരാണ് പർവ്വതമാണ് മൗണ്ടെയിൻ ആണ് ജോ ബഡീസേ ബഡി ആന്തി മേ ബി സ്ഥിരത്തെ ഹേ അവനാണെങ്കിൽ ബഡീസേ ബഡി ആന്തി ആന്തി മീൻസ് സ്ട്രോങ് കൊടുങ്കാറ്റ് വളരെ വലിയ കൊടുങ്കാറ്റിൽ പോലും സ്ഥിരത്തെ സ്ഥിരമായിട്ട് അവനവിടെ സ്ട്രോങ് ആയി നിൽക്കും അത്രയും കഴിവുള്ളവനാണ് പർവ്വതം മൗണ്ടെയിൻ അപ്പോൾ നീ മൗണ്ടെയിനെ സെലക്ട് ചെയ്തോ പറഞ്ഞു। മുനിനെ പർവ്വതക്കു ബുലായാത്തോ കന്യാനെ കഹ അങ്ങനെ മുനി എന്ത് ചെയ്തു പർവ്വതത്തെ വിളിച്ചിട്ട് കന്യയോട് പറഞ്ഞു അപ്പോൾ കന്യ എന്താ പറയുന്നത് താത് ഏ തോ ബഡേ കടോർ അവർ ഗംഭീർ ഹേ താത ഏ ഇവൻ എന്താണ് ബഡേ കടോർ വളരെ കടോർ സ്ട്രോങ് ആയിട്ടുള്ളവനും ഗംഭീർ ഹേ കഠിന ഹൃദയനുമാണ് സ്ട്രോങ് ആയിട്ടുള്ളവനുമാണ് ഗംഭീർ ലേ സ്ട്രോങ് ആയവനുമാണ് എന്ന് പറഞ്ഞു। പർവ്വതിനെ കഹ ഇത് കേട്ടപ്പോൾ പർവ്വതം പറഞ്ഞു മുജസെ അച്ച ചൂഹാ ഹേ മുജസെ എന്നേക്കാൾ ഗുഡ് ആരാണ് ചൂഹാ ഹേ ചൂഹ ലേ മൗസാണ് ജോ മുജേ തോടുക്കർ അവൻ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് മുജേ തോടുക്കർ എന്നെ പൊട്ടിച്ചിട്ട് അപ്പന ബിൽ ബനാലേത്താഹേ എന്നെ തുളച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നു എന്നിൽ അവൻ്റെ മാളം ഹോൾ അവൻ ഉണ്ടാക്കാൻ അത്രയും കേമനാണ് മൗസ എന്ന് പറഞ്ഞു ചൂഹ എന്ന് പറഞ്ഞു। മുനിനെ തബ് ചൂഹേക്കോ ബുലായ അങ്ങനെ മുനി എന്ത് ചെയ്തു ചൂഹയെ വിളിപ്പിച്ചു അവർ കന്യാസേ കഹ എന്നിട്ട് കന്യയോട് പറഞ്ഞു പുത്രി മൂഷികരാജയ്ക്ക് ബാരേമെ തുമാരെ ക്യാ വിചാർ ഹേ മൂഷികരാജ് ഹേ ഈ മൂഷിക ശ്രേഷ്ഠനെ കുറിച്ച് നിനക്ക് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു। കന്യനെ മൂഷികരാജക്കോ ബഡേ ധ്യാൻസേ ദേക്ക അതിനെ കന്യ എന്ത് ചെയ്തു മൂഷികരാജിനെ വളരെ ശ്രദ്ധയോട് ധ്യാൻ മീൻസ് കെയർ ശ്രദ്ധയോടുകൂടി നോക്കി ഉനെ ദേക്കുകർ അവനെ കണ്ടപ്പോൾ ഉസേ വിലക്ഷൻ അപ്നാപൻ അനുഭവ ഹോകയാ രഹാത്ത ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ അവർ തമ്മിലുണ്ടായിരുന്നു ഉണ്ടായി വേ ബോലി അവൾ പറഞ്ഞു
പിതാശ്രീ മുജെ മൂഷിക മനാക്കർ മൂഷകരാജക്കെ ഹാത്ത് സോമ്പ് ദിജിയേ. എന്താ അവൾ പറഞ്ഞത്? അവ പറയാണ് പിതാശ്രീ എന്തോ ഒരു ജന്മബന്ധം അവൾക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ അവള് പിതാശ്രീയോട് പറയാണ്, പിതാശ്രീ മുജെ മൂഷിക മനാക്കർ, എന്നെ ഒരു മൂഷിക സ്ത്രീ ആക്കിയിട്ട്, ഒരു എലി ആക്കിയിട്ട് മൂഷകരാജക്കെ ഹാത്ത്, ഈ മൂഷക രാജാവിൻ്റെ കൈകളില് സൗമ്പ് ദീജിയെ ഏൽപ്പിച്ചാലും. മുനീനെ അപ്പനെ തപോബൽസെ, അങ്ങനെ മുനി തൻ്റെ മഹർഷി തൻ്റെ തപശക്തി കൊണ്ട് ഉസേ അവൻ അതിനെ ഫിർ ചുഹിയാബന, വീണ്ടും അതിനെന്താക്കി, ആ ഒരു മൂഷിക സ്ത്രീയാക്കി മാറ്റി. അവർ മൂഷക രാജക്കെ സാത്ത് ഉസ്ക വിവാഹ കർദിയ, അങ്ങനെ ആ മൂഷിക രാജാവുമായിട്ട് അതിനെ വിവാഹം ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, अब देखिए इसका एक्टिविटी. फस्ट सूरज का चित्र बनाकर रंग भरिए, सूर्य ने एक पिक्चर बरकिया कलर कोटो. सेकंड एक्टिविटी चुहिया को उसके सही साथी से मिलाइए, चुहिये उसके सही साथी से अदिने यथार्थ കൂട്ടുകാരനുമായിട്ട് മാച്ച് ചെയ്യാൻ. അപ്പോൾ ചുഹിയെ കാണാനുണ്ട്, അതിനെ ഏതാണ് യഥാർത്ഥ കൂട്ടുകാരനെ കിട്ടിയത്? മൗണ്ടെയിൻ ആണോ, പർവ്വതാണോ, ചുഹിയെ ചൂഹയാണോ, അതുപോലെ വിൻഡ് അല്ലേ, പവൻ വിൻഡാണോ, മേഘ് ക്ലൗഡാണോ, സൂരജ് സണ്ണാണോ, ഏതാണ് കറക്റ്റ് അതിൻ്റെ സാത്തി കൂട്ടുകാരൻ എന്നതിന് പിക്ചറുമായിട്ട് മാച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, ആജ് കാ പാഠ് ഭാഗ് ധ്യാൻ സേ ബാർ ബാർ പഠിയേ, കോയി സന്ദേഹത്തോ മുജ്സേ പൂച്ചിയേ. ആജ് കാ കക്ഷ മേ ഹാസ് സമാപ്ത കർത്തി ഹും, ധന്യവാദ്.